ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും തിരുവചനം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ജോഷിയുടെ പുസ്തകത്തില് ഒന്നാം അധ്യായം വാക്യമെട്ട് നയപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അതരത്തിലുണ്ടായിരിക്കണം അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും ജീവിതത്തിൽ വിജയം വരിക്കുവാനായിട്ട് അഭിവൃദ്ധി പ്രാപിക്കുവാനായിട്ട് സുരക്ഷിതത്വം സ്വന്തമാക്കുവാനായിട്ട് സമാധാനം അനുഭവിക്കുവാനായിട്ട് വേദപുസ്തകം നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് കൽപ്പനകൾ അനുസരിക്കുക കൽപ്പനകൾ അനുസരിക്കുക ഗ്രന്ഥം എപ്പോഴും നിന്റെ അതരത്തിലുണ്ടായിരിക്കണം അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ച് രാവും പകലും നീ ധ്യാനിക്കണം അതിനെക്കുറിച്ച് നയപ്രമാണത്തെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം അപ്പോഴെന്തൊക്കെയാ സംഭവിക്കുന്നത് നീ വിജയിക്കും നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും അപ്രകാരം നയപ്രമാണ ഗ്രന്ഥം ധ്യാനിച്ച ഒരു വ്യക്തിയാണ് ദാവീദ് അതുകൊണ്ട് തന്നെ ഒന്നാം സങ്കീർത്തനത്തില് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഡങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു ശ്രദ്ധിക്കുക ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഡങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവനാണ് ഭാഗ്യവാൻ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത് അങ്ങനെയുള്ളവര് എപ്രകാരമായി തീരുമെന്നാണ് വേദപുസ്തകം പറയുന്നത് നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവർ അവൻ്റെ പ്രവർത്തികള് സഫലമാകുന്നു നീർച്ചാലിനരികെ നട്ടതും ഇല കൊഴിയാത്തതും യഥാകാലം ഫലം തരുന്നതുമായ വൃക്ഷം പോലെയാണ് അവൻ പ്രിയപ്പെട്ടവരെ ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷമായി മാറുക പുഴയോരത്ത് നടപ്പെടുന്ന വൃക്ഷമായി തീരുക ആ വൃക്ഷത്തിന് വേനൽക്കാലത്തെ ഭയമില്ല അതിൻ്റെ ഇലകളെന്നും പച്ചയാണ് അതിനൊന്നിനെക്കുറിച്ചും ആകുലതയില്ല ഉൽക്കണ്ഠയില്ല അത് എപ്പോഴും ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷമാണ് ആറ്റ നടപ്പെട്ട വൃക്ഷം ഒരുവൻ കൽപ്പനകൾ പാലിക്കുവാൻ തുടങ്ങുമ്പോൾ അവൻ ആറ്റ നടപ്പെട്ട വൃക്ഷമായി മാറുകയാണ് അവൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു അവൻ്റെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകുന്നു ദൈവം അവനെ ഉയർത്തുന്ന അനുഭവം അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും പ്രമാണങ്ങൾ അനുസരിക്കുന്ന അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണെന്നാണ് പലരും ചിന്തിക്കുന്നത് എന്നാൽ പ്രമാണങ്ങൾ അനുസരിക്കുവാനായിട്ട് ഒരുവന് സാധിക്കുന്നത് എപ്പോഴാണ് ഒരുവൻ എപ്പോഴാണ് ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങുന്നത് അപ്പോൾ മുതല് അവന് ദൈവത്തെ അനുസരിക്കുവാനായിട്ട് സാധിക്കും ഒന്ന് യോഹനാൻ അഞ്ചാം അധ്യായം വാക്യം മൂന്ന് ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നർത്ഥം അവിടുത്തെ കൽപ്പനകള് ഭാരമുള്ളവയല്ല ഇത് വചനം നമ്മളോട് എന്താ പറയുന്നത് ദൈവത്തിൻ്റെ പ്രമാണങ്ങള് ഭാരമുള്ളവയല്ല അത് പാലിക്കുവാനായിട്ട് എളുപ്പമുള്ളതാ പക്ഷെ എപ്പോഴാണ് നമുക്ക് പ്രമാണങ്ങൾ പാലിക്കാൻ സാധിക്കുക നമ്മൾ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ പ്രമാണങ്ങൾ അനുസരിക്കുവാൻ കൽപ്പനകൾ പാലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും വചനം പറയുന്നുണ്ട് മത്തയുധി സുവിശേഷത്തില് അഞ്ചാം അധ്യായം വാക്യം പത്തൊമ്പത് ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായവ ഒന്ന് ലംഘിക്കുകയോ അത് ലംഘിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും എന്നാൽ പ്രമാണങ്ങൾ അനുസരിക്കുകയും അവ പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ വലിയവനായി മാറുന്നത് പ്രമാണങ്ങൾ അനുസരിക്കുക പ്രമാണങ്ങൾ പഠിപ്പിക്കുക പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ എത്രയോ പേര് ജനിച്ച് മരിച്ച് പോയിട്ടുണ്ട് എന്നാൽ ഇന്നും നമ്മൾ ഓർക്കുമ്പോൾ സന്തോഷത്തോടെ ഓർക്കുന്ന സമൂഹമാണ് വിശുദ്ധരുടെ സമൂഹം അവരൊക്കെ സ്വർഗരാജ്യത്തിൽ വലിയവരായി തീർന്നവരാണ് പ്രമാണങ്ങൾ അനുസരിച്ചപ്പോൾ കൽപ്പനകൾ പാലിച്ചപ്പോൾ ദൈവം അവരുടെ എല്ലാം ജീവിതങ്ങളെ ഉയർത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രമാണങ്ങൾ അനുസരിക്കുമ്പോഴാണ് കൽപ്പനകൾ പാലിക്കുമ്പോഴാണ് ദൈവം നമ്മളെ ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രമാണങ്ങൾ അനുസരിക്കണമെങ്കില് പാലിക്കണമെങ്കില് സ്നേഹത്തിൽ നിന്നാണ് അത് സംഭവിക്കുന്നത് മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്ന മക്കൾ അവരെ പ്രീതിപ്പെടുത്തുവാനും അനുസരിക്കുവാനും ശ്രമിക്കും നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കില് സ്നേഹിക്കുന്ന വ്യക്തിയുടെ സന്തോഷത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യും ആ വ്യക്തി ഒരു കാര്യം ആവശ്യപ്പെട്ടാല് അത് അനുസരിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കും പ്രിയപ്പെട്ടവരെ ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴാണ് ദൈവം പറഞ്ഞത് അനുസരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് മാത്രമല്ല അവിടുത്തെ പ്രമാണങ്ങള് ഭാരമുള്ളവയല്ല എളുപ്പമുള്ളതാണെന്ന് അത് പാലിക്കുകയും അത് പാലിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മളൊക്കെ സ്വർഗരാജ്യത്തിൽ വലിയവരായി മാറും വിശുദ്ധരായി തീരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രമാണങ്ങൾ അനുസരിക്കുമ്പോൾ ആത്മീയ സമ്പത്തും മാത്രമല്ല ദൈവം നമുക്ക് നൽകുന്നത് ഭൗതിക സമ്പത്തും നമുക്ക് അനു പ്രമാണങ്ങൾ കൽപ്പനകൾ പാലിക്കുന്നവർക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിയമാവർത്തന പുസ്തകത്തില് എട്ടാം അധ്യായത്തില് വാക്യം ഒന്നിൽ പറയുന്നുണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിനും എണ്ണത്തിൽ വർദ്ധിക്കുന്നതിനും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ശപഥം ചെയ്തിട്ടുള്ള ദേശം അവകാശമാക്കുന്നതിനും ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന പ്രമാണങ്ങളെല്ലാം അനുസരിക്കുവാൻ ശ്രദ്ധാലുക്കളായിരിക്കണമെന്ന് എന്താ വചനം പറയുന്നത് നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിന് എണ്ണത്തിൽ വർധിക്കുന്നതിന് നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത നൽകുമെന്ന് പറഞ്ഞ ദേശം അവകാശമാക്കുന്നതിന് നിങ്ങൾ കല്പനകള് പാലിക്കുക കൽപ്പനകൾ പാലിച്ചാൽ നമ്മൾ ജീവിക്കും എന്ന് മാത്രമല്ല ദൈവം നമ്മളെ വർദ്ധിപ്പിക്കും വാഗ്ദത്ത വാഗ്ദഗ്ദദേശം സ്വന്തമാക്കുവാനായിട്ട് കൽപ്പനകൾ പാലിക്കുന്നവർക്ക് സാധിക്കുമെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ ന്യായ പ്രമാണം അനുസരിക്കുകയും അത് പാലിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവം നമ്മളെ ഒത്തിരി ആത്മീയ സമ്പത്ത് കൊണ്ട് സമ്പന്നരാക്കി മാറ്റും മാത്രമല്ല ഭൗതിക സമ്പത്തും അവിടെ നിന്ന് നമുക്ക് നൽകും േവലരുടെ പുസ്തകത്തില് ഇരുപത്തി അഞ്ചാം അധ്യായത്തില് വാക്യം പതിനെട്ട് നിങ്ങൾ എന്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക എങ്കിൽ ദേശത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും ദൈവത്തിൻ്റെ നിയമങ്ങളും കൽപ്പനകളും പാലിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ ഒരു ദേശത്ത് നമ്മൾ സുരക്ഷിതത്വമുള്ളവരായി മാറുമെന്ന് വചനം പറയുന്നു മാത്രമല്ല ഏശീയ പ്രവാചകന്റെ പുസ്തകത്തില് നാല്പത്തി എട്ടാം അദ്ധ്യായത്തിലെ വാക്യം പത്തിൽ പറയുന്നുണ്ട് നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു നീതി കടലകൾ പോലെ ഉയരുമായിരുന്നു കടലകൾ ഉയരുന്നത് പോലെ തിരമാല ഉയരുന്നത് പോലെ നിന്റെ നീതിയും നിന്റെ സമാധാനവും ഒക്കെ വർദ്ധിക്കും എപ്പോഴാ ദൈവപ്രമാണങ്ങള് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് പലർക്ക് സമാധാനമില്ലാത്തത് സമാധാനമില്ലാത്തത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടല്ല മറിച്ച് പാപം ചെയ്യുമ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും അതുകൊണ്ടാണ് ദൂതൻ പറഞ്ഞത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനമെന്ന് നീ കൽപ്പനകൾ പാലിക്കുമ്പോൾ ദൈവകൃപ നിന്നിലേക്ക് കടന്നു വരും ആ കൃപ നമ്മെ സമാധാനത്തിലേക്ക് നയിക്കും അനുസരിക്കുമ്പോൾ പ്രമാണങ്ങൾ അനുസരിക്കുമ്പോൾ കൽപ്പനകൾ പാലിക്കുമ്പോൾ ഒരുവൻ വിശുദ്ധനായി തീരുമാൻ തീരുമാനമെടുക്കുമ്പോൾ തന്നെ നിന്റെ ഉള്ളിലുള്ള അസമാധാനവും തകർച്ചയും പ്രശ്നങ്ങളൊക്കെ മാറി നമ്മളൊക്കെ സമാധാനമുള്ളവരായി മാറുമെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ് പുറപ്പാട് പുസ്തകത്തില് പതിനഞ്ചാം അധ്യായം വാക്യം ഇരുപത്തിയാറ് നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല ഈജിപ്തുകാരുടെ മേൽ അവിടുന്ന് പത്ത് മഹാമാരികൾ അയച്ചു എല്ലാത്തരം അസ്വസ്ഥതകളും പത്താമത്തെ മഹാമാരി നമുക്കറിയാം അവരുടെ കഴിഞ്ഞു പുത്രന്മാരെല്ലാവരും മരണത്തിലേക്ക് കടന്നുപോയി മൂത്ത പുത്രന്മാരെല്ലാം മരിക്കുവാനിട വന്നു എന്നാൽ വചനം പറയുകയാണ് ദൈവത്തെ അനുസരിക്കുമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുമെങ്കിൽ ഒരു മഹാമാരി പോലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല ഒരു പ്രശ്നം പോലും നിന്നെ അലട്ടുകയില്ല ഒന്നിനും നിന്റെ ജീവിതത്തെ തകർക്കുവാനായിട്ട് സാധിക്കുകയില്ല കാരണം കൽപ്പനകൾ പാലിക്കുന്ന വ്യക്തിയുടെ സമാധാനം ആ വ്യക്തിയുടെ സന്തോഷം അനുദിനം വർദ്ധിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും നീ എന്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു നദി പോലെ ഒഴുകുമായിരുന്നു പ്രിയപ്പെട്ടവരെ സമാധാനം അനുഭവിക്കുവാനായിട്ട് സുരക്ഷിതരായി വസിക്കുവാനായിട്ട് മഹാമാരികളൊന്നും ജീവിതത്തിൽ വരാതിരിക്കുവാനായിട്ട് ദൈവമായ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിക്കുക കൽപ്പനകൾ പാലിക്കുക നിയമാവർത്തന പുസ്തകത്തിൽ ഇരുപത്തെട്ടാം അധ്യായത്തിൽ രണ്ട് കാര്യങ്ങളാണ് വചനത്തിൽ സംഭവിക്കുന്നത് ഒന്ന് ദൈവത്തെ അനുസരിക്കുന്നവർക്കുള്ള അനുഗ്രഹങ്ങൾ രണ്ട് അനുസരണക്കേട് കാണിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശാപങ്ങൾ ഇരുപത്തെട്ടാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഇപ്രകാരമാണ് വാക്യം ഒന്ന് നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കി മാറ്റും ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ദൈവം നമ്മളെ ഉന്നതരാക്കി മാറ്റും എപ്പോഴാണ് ദൈവം നമ്മളെ ഉന്നതരാക്കി മാറ്റുന്നത് അവിടുത്തെ കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ സൂക്ഷ്മമായി പാലിക്കൂ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ചെറിയ തെറ്റ് പോലും വരാതെ ഒരു സംസാരത്തിൽ പോലും തെറ്റ് വരാത്ത വരാത്തവണ്ണം സൂക്ഷ്മമായി ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ പ്രമാണങ്ങൾ പാലിക്കുവാൻ നമ്മൾ തീരുമാനമെടുത്താൽ വചനം പറയുകയാണ് മറ്റെല്ലാ ജനതകളെയും ഉന്നതനാക്കി മാറ്റും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചവരെ ദൈവം ഉന്നതരാക്കി മാറ്റുന്നു ദൈവം അവരെ മാനിക്കുന്നു ദൈവം അവരെ ഉയർത്തുന്നത് അവർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നു പുറപ്പാട് പുസ്തകത്തില് ഇരുപതാം അധ്യായം വാക്യമാറ് എന്നെ സ്നേഹിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം ആയിരം തലമുറകൾ വരെ ഞാൻ കാരുണ്യം കാണിക്കും തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ തലമുറ തലമുറകൾ ഐശ്വര്യപൂർണമായി മാറുവാൻ കർത്താവ് പറയുകയാണ് നീ പ്രമാണങ്ങൾ അനുസരിക്കുക തലമുറകൾ നീ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത് നിന തലമുറകളെ പോലും ദൈവം അനുഗ്രഹിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തെ അനുസരിച്ചിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കി തലമുറകൾ വരെ അനുഗ്രഹ പൂർണമായി മാറിയതിന്റെ സന്തോഷം ഒരു വ്യക്തിയുണ്ട് മറ്റാരുമല്ല അബ്രഹാം വചനം ഇങ്ങനെയാണ് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തില് ഇരുപത്തിരണ്ടാം അധ്യായം വാക്യം പതിനെട്ട് നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ഭൂമത്തുള്ള മനുഷ്യരെല്ലാവരും അനുഗ്രഹിക്കപ്പെടും അബ്രഹാം ദൈവകൽപ്പന അനുസരിച്ചപ്പോ അബ്രഹാത്തിന്റെ തലമുറകൾ എന്ന് മാത്രമല്ല അബ്രഹാത്തിലൂടെ ഭൂമുഖത്തുള്ള മനുഷ്യരെല്ലാവരും ഇന്നും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുക കൽപ്പനകൾ പാലിക്കുക തീരുന്നില്ല നിയമാവർത്തന പുസ്തകത്തില് പതിനൊന്നാം അധ്യായം വാക്യം പതിമൂന്ന് പതിനാല് തിരുവചനങ്ങൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകൾ അനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാന്യങ്ങളും വീഞ്ഞും എണ്ണയും സമൃദ്ധ സമൃദ്ധമായി ലഭിക്കത്തക്ക വിധം നിങ്ങളുടെ ഭൂമിക്കാവശ്യമായ ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും യഥാസമയം അവിടെ നിന്ന് നിങ്ങൾക്ക് നൽകും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നവർക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും സമു സമൃദ്ധമായി ലഭിക്കത്തക്ക വിധം ദൈവം അവർക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും യഥാസമയം നൽകും കാലാവസ്ഥകളെ പോലും ദൈവം അനുഗ്രഹിക്കും അവരുടെ കൃഷിഭൂമിയെ ദൈവം അനുഗ്രഹിക്കും ദൈവം അവർക്ക് ഉന്നതമായ സമ്പത്ത് നൽകുന്നത് അനുഭവിക്കുവാനായിട്ട് സാധിക്കും ദേവരുടെ പുസ്തകത്തില് ഇരുപത്തി ആറാം അധ്യായത്തിൽ വാക്കി മൂന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ യഥാകാലം നിങ്ങൾക്ക് മഴ നൽകും പ്രമാണങ്ങൾ അനുസരിക്കുന്നവർക്ക് ആവശ്യത്തിന് മഴയും നല്ല കാലാവസ്ഥയും നല്ല സൂര്യപ്രകാശവും ആവശ്യത്തിന് സമ്പത്തുമൊക്കെ ദൈവം തരുമെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ് ഹാല ലീയ ഹാല പ്രിയപ്പെട്ടവരെ ബൈബിളില് നീതി പ്രവർത്തിച്ച് അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രമാണങ്ങൾ അനുസരിച്ച് അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നോഹ ഭൂമുഖത്തുള്ള മനുഷ്യര് എല്ലാവരും തെറ്റ് ചെയ്യുമ്പോഴും നോഹ എന്ന് പറയുന്ന മനുഷ്യൻ നീതിമാനായിരുന്നു നീതി പ്രവർത്തിച്ചു നോഹ നീതി പ്രവർത്തിച്ചപ്പോൾ എന്താ സംഭവിച്ചത് ആ നോഹിലൂടെ നോഹയും കുടുംബവും രക്ഷയുടെ പെട്ടകത്തിൽ കയറി രക്ഷപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ നോഹയെ ദൈവം പ്രതിസന്ധിയിൽ ജലപ്രളയത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് കൽപ്പനകൾ പാലിച്ചതുകൊണ്ട് ദൈവത്തെ അനുസരിച്ചതുകൊണ്ട് നോഹ മാത്രമല്ല നോഹയും കുടുംബവും രക്ഷപെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വേദപുസ്തകത്തിന്റെ താളുകളില് നീതിമാനായ ജോബിനെ നമ്മൾ കാണുന്നുണ്ട് നീതി പ്രവർത്തിച്ച ജോബ് പ്രതികൂലങ്ങൾ ഒത്തിരി വന്നു പക്ഷെ ജോബ് തകർന്നില്ല ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോഴും സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോഴും പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ജോബ് തകർന്നില്ല എന്നിട്ട് എന്ത് സംഭവിച്ചു അവൻ എന്തൊക്കെ നഷ്ടപ്പെട്ടുവോ അവൻ എന്തൊക്കെ തകർന്നുവോ ദൈവം അവന് തിരിച്ചു കൊടുക്കുകയാണ് കാരണം നീതിമാനായ മനുഷ്യനാണ് ജോബ് നീതിമാനായ വ്യക്തിയാണ് നോഹ പ്രിയപ്പെട്ടവരെ ബൈബിളിലെ ജോസഫിനെ പുതിയ നിയമത്തിലെ അവസ്യപിതാവിനെ നമുക്കറിയാം യവസേഫ് നീതിമാനായിരുന്നു നീതി പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു പ്രമാണങ്ങൾ അനുസരിക്കുന്ന കൽപ്പനകൾ പാലിക്കുന്ന ദൈവത്തെ ബഹുമാനിക്കുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തത കാട്ടുന്ന എത്രയോ നീതിമാന്മാര് നമുക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ നീതി പ്രവർത്തിക്കുകയും കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുകയാണെങ്കിൽ യോഹനാശ്ലീഗ പറയുന്നത് എന്താണെന്ന് അറിയാവോ ഒന്ന് യോഹനാൻ മൂന്നാം അധ്യായം വാക്യം ഇരുപത്തി രണ്ട് നാം ആവശ്യപ്പെടുന്നതെന്തും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യും കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു കൽപ്പനകൾ പാലിക്കുന്നവരോട് വചനം പറയുകയ നീ ആവശ്യപ്പെടുന്നത് എന്തും അവിടുന്ന് നിനക്ക് നൽകും നീ ആവശ്യപ്പെടുന്നത് എന്തും അവിടെ നിന്ന് നിനക്ക് നൽകും നമ്മൾ പ്രമാണങ്ങൾ അനുസരിക്കുമ്പോൾ കൽപ്പനകൾ പാലിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാലും ദൈവം നൽകുമെന്നാണ് വചനം പറയുന്നത് യോഹനാനന്ദ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ വാക്യം ഏഴിൽ പറയുന്നുണ്ട് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും പ്രിയപ്പെട്ട മകനെ നീ എന്ത് ചോദിച്ചാലും ദൈവം നിനക്ക് തരുവാൻ അവൻ സർവശക്തനാണ് ചോദിക്കുന്നതിനു മുമ്പേ തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നീ ദൈവത്തിലായി മാറണം പ്രമാണങ്ങൾ അനുസരിക്കണം കൽപ്പനകൾ പാലിക്കണം വിശുദ്ധ ജീവിതം നയിക്കണം അപ്പോൾ നീ ചോദിക്കുന്നതെന്തും അവിടെ നിന്ന് നിനക്ക് നൽകും പലപ്പോഴും പലര് പലരും തെറ്റിലേക്ക് വീഴുന്നതിൻ്റെ കാരണം എന്താ പ്രഭാഷണ പുസ്തകത്തില് പതിനഞ്ചാം അധ്യായത്തില് വാക്യം പതിനഞ്ചിൽ പറയുന്നുണ്ട് മനസ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കുവാൻ സാധിക്കും വിശ്വസ്താപൂർവം പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീ തന്നെയാ മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കുവാൻ സാധിക്കും നമുക്കൊരു തീരുമാനമുണ്ടെങ്കിൽ നമുക്കൊരു തീരുമാനമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ കൽപ്പനകള് പാലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഒരപ്പൻ മദ്യപിക്കുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് രണ്ട് മക്കളാണുള്ളത് മൂത്തമോൻ തീരുമാനമെടുത്തു എൻ്റെ അപ്പൻ കുടിച്ചു മദ്യപിച്ചു എല്ലാം നശിപ്പിച്ചു കാണിച്ചു തരാം അവൻ അപ്പനേക്കാളും വലിയ ഒരു മദ്യപാനിയായി മാറി ഇത് രണ്ടും കണ്ട ഇളയവൻ ഇപ്രകാരം ചിന്തിക്കുന്നുണ്ട് അപ്പനെ നശിപ്പിച്ചു ജ്യേഷ്ഠനെ നശിപ്പിച്ചു ഞാൻ കുടിക്കത്തുമില്ല ഒന്നും നശിപ്പിക്കുകയുമില്ല അതവൻ്റെ തീരുമാനമാണ് അതവൻ്റെ തീരുമാനമാണ് സംഭവിച്ചതെന്താ അവൻ്റെ അപ്പനും ജ്യേഷ്ഠനും നഷ്ടപ്പെടുത്തിയതെല്ലാം അവൻ സ്വന്തമാക്കി മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കുവാനായിട്ട് സാധിക്കും വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമുക്കൊരു തീരുമാനമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും എസ് എക്കിൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ മുപ്പത്തി ആറാം അധ്യായത്തിൽ വാക്യം ഇരുപത്തി ഏഴിൽ നമ്മൾ വായിക്കുന്നുണ്ട് എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കുകയും എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കി മാറ്റും ഹാല വചനം എന്താ പറയുന്നത് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ നിവേശിപ്പിക്കും ഈ ആത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കി ഞാൻ മാറ്റും എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഈ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏതു ദേശത്ത് പോയാലും കൽപ്പനകൾ പാലിക്കുവാനായിട്ട് സാധിക്കും ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കഥാപാത്രം വേദപുസ്തകത്തിലുണ്ട് പഴയ നിയമത്തിലെ ജോസഫ് ജോസഫ് പ്രമാണങ്ങൾ അനുസരിക്കുവാൻ തീരുമാനമെടുത്തപ്പോൾ ദൈവം അവനെ ഉയർത്തി എങ്ങനെയാണ് ഉയർത്തിയത് പ്രിയപ്പെട്ടവരെ അവൻ്റെ ജീവിതത്തിൽ ചില തകർച്ചകളുടെ അനുഭവം ഉണ്ടായി സഹോദരന്മാരുടെ അസൂയ അവനെ പൊട്ടക്കിണക്കിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോകുന്നുണ്ട് അവൻ്റെ ഉടുതുണിത പോലും ഉരിഞ്ഞെടുക്കപ്പെടുന്ന അവ അനുഭവങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായി എന്തിന് പറയണ് അടിമച്ചങ്ങനെ കഴുത്തിൽ വീണു ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് എന്നേക്കുമായിട്ട് പലായനം ചെയ്യേണ്ടി വന്നു പൊത്തിഫറിൻ്റെ വീട്ടിൽ അടുക്കളപ്പണി ചെയ്യേണ്ടി വന്നു ആ അടുക്കളപ്പണി ചെയ്തപ്പോൾ അവൻ്റെ യജമാനൻ വീടിൻ്റെ മുഴുവൻ മേൽനോട്ടം ഏൽപ്പിച്ചിട്ടും എൻ്റെ പ്രിയപ്പെട്ടവരെ തെറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ജോസഫ് തെറ്റ് ചെയ്തില്ല പുത്തിഫറിൻ്റെ ഭാര്യ പാപം ചെയ്യാനായിട്ട് അവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ ജീവനും കൊണ്ടോടുന്നത് നമ്മൾ കാണുന്നുണ്ട് അവസാനം ചെയ്യാത്ത കുറ്റത്തിന് അപമാനിതനെ പോലെ പേര് നഷ്ടപ്പെട്ടു സൽപ്പേര് നഷ്ടപ്പെട്ടു വർഷങ്ങൾ കാരാഗ്രഹവാസം അനുഭവിക്കേണ്ടി വന്നു പ്രിയപ്പെട്ടവരെ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ അവന് ചുറ്റുമുള്ളവർ വിചാരിച്ചു കാണും തീർന്നു അവസാനിച്ചു പ്രമാണങ്ങൾ പാലിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല അവനെ ആ കാരാഗ്രഹത്തിൽ നിന്ന് ദൈവം ഉയർത്തി അവരുടെ എല്ലാം ഭരണാധിപനായിട്ട് ഉയർത്തി പ്രിയപ്പെട്ടവരെ പ്രമാണങ്ങൾ പാലിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും സുസന്ന രണ്ട് നേയതിന്മാർ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ട് തെറ്റ് ചെയ്യാതെ അവസാനം അവൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ദാനിയൽ എന്ന് പറയുന്ന ബാലനിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറഞ്ഞു ഇവളുടെ തെറ്റിൽ ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല ന്യായം വിസ്തരിക്കാതെ ഒരു ഇസ്രയേൽ പെൺകുട്ടിയെ കൊലയ്ക്ക് കൊണ്ടുപോകുന്നുവോ പ്രിയപ്പെട്ടവരെ സൂസനെ രക്ഷിക്കുവാൻ ദൈവം ദാനിയലിനെ അയച്ചു ജോസഫിനെ കാരാഗ്രഹത്തിൽ നിന്ന് ദൈവം ഉയർത്തി പ്രമാണങ്ങൾ പാലിക്കുന്നവരോടൊപ്പം ദൈവമുണ്ട് കർത്താവിൻ്റെ കരം അവരോടൊപ്പം ഉണ്ട് അബ്രഹാം പ്രമാണങ്ങൾ അനുസരിച്ചപ്പോൾ അബ്രഹത്തിലൂടെ ഭൂമുഖത്തുള്ള മനുഷ്യരെല്ലാം പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കപ്പെട്ടു പ്രമാണങ്ങൾ പാലിക്കുവാൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം ഈ നിമിഷം തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട ദൈവമേ നിൻ്റെ പ്രമാണങ്ങൾ എത്രയോ ആഴമുള്ളതാണ് അത് പാലിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഈ ഭൂമുഖത്ത് അനുഗ്രഹിക്കപ്പെടുവാനുള്ള ഏകവഴി എന്ന് പറയുന്നത് ദൈവത്തെ അനുസരിക്കുക എന്നത് മാത്രമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ